ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഈസി. കാൻറ്റർബറി ടെയിൽസിലെ ജനറൽ പ്രൊലോഗിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ അതിൽ നമ്മൾ പറഞ്ഞു, ഇതിലെ സ്റ്റോറീസ് പറയുന്ന ഓരോ ആൾക്കാരെയും ജോസറി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അവരുടെ ഒരു അവരെപ്പറ്റി ഒരു പ്രൊഫൈൽ പോലൊക്കെ പറയുകയാണെന്ന്. അതിൽ തന്നെ വൈഫ് ഓഫ് ബാത്തിൻ്റെ ഒരു തമ്മിൽ പ്രൊഫൈൽ വരുന്നുണ്ട്. അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി, അവരുടെ കുറച്ച് ഫീച്ചേഴ്സ്, അവരുടെ ബിഹേവിയറിനെ പറ്റി ഒരു ഔട്ട്ലൈൻ പോലൊക്കെ പറയുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൈഫ് ഓഫ് ബാത്തിൻ്റെ തമ്മിൽ പ്രൊഫൈൽ. ഓക്കെ, ചോസറാണ് എൻ്റെ സ്പീക്കർ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. സോ ചോസറ് ഈ വുമണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് സതേൺ ഇംഗ്ലണ്ടിലെ ഒരു സിറ്റിയാണ് ബാത്ത്. അവിടെ ഒരു ഗുഡ് വുമൺ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവർ ബധിരയായിരുന്നു, അവർക്ക് ചെവി കേൾക്കില്ലായിരുന്നു. സോ അതൊരു കഷ്ടമായിപ്പോയി. ഇതൊക്കെ ചോസർ ഇങ്ങനെ നറേറ്റ് ചെയ്യുകയാണ്. ദെൻ പിന്നെ പറയുന്നു, അവൾ നല്ലൊരു ഗുഡ് വീവറായിരുന്നു, നല്ലൊരു നെയ്ത്തുകാരിയായിരുന്നു. അവളുടെ നെയ്ത്തിലെ പ്രാവീണ്യം കാരണം വളരെ പ്രഗത്ഭരായ വൈപ്രസിലെയും ഗോണ്ടിലെയൊക്കെ പ്രഗത്ഭരായ നെയ്ത്തുകാരെ അവൾ കടത്തിവെട്ടിയിരുന്നു. അത്ര നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. ദെൻ മറ്റൊരു കാര്യം പറയുന്നത്, അവളുടെ പള്ളിയിൽ അല്ലെങ്കിൽ അവളുടെ പാരിഷിൽ അവൾക്ക് മുന്നേ ആരും ഓഫറിങ്സ് ഒന്നും കൊടുക്കുന്ന അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എല്ലാത്തിലും അവളായിരിക്കണം മുന്നിട്ട് നിൽക്കുക. സോ ഇവള് കയർക്കും അല്ലെ ഇവളുമായിട്ട് പ്രശ്നമാകുന്നരുത്, വേറെ ആരും അങ്ങനെ ചെയ്തിരുന്നില്ല. ദെൻ ഇവളായിരുന്നു എല്ലാത്തിലും ദ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ അവരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, അവരുടെ ഹെഡ് കവറിങ്സ്, തലയിൽ കെട്ടിയിരിക്കുന്ന ഹെഡ് കവറിങ്സ്, ഹെഡ് ക്ലോത്ത് വളരെ സ്മൂത്ത് ആയിരുന്നു. അതുപോലെ തന്നെ അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ചോസർ പറയുകയാണ്, ഞായറാഴ്ചകളിൽ, അതായത് ഇടവകയിൽ വരുമ്പോൾ അവളുടെ അവൾ ധരിച്ചിരിക്കുന്ന ഹെഡ് കവറിങ്സ് ഏകദേശം 10 pounds വില വരുന്നതായിരുന്നു. ദെൻ അവളുടെ സ്റ്റോക്കിങ്സ് എന്നാന്ന് വെച്ചാൽ ലോങ് സോക്സ് പോലൊക്കെ സ്കിൻ ഫിറ്റായിട്ട് മുട്ടിന് താഴെ ഭാഗം ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ധരിക്കുന്നതാണ് സ്ത്രീകൾ അന്നത്തെ കാലത്ത്. അത് റെഡ് കളറിലേതായിരുന്നു. സ്റ്റോക്കിങ്സ് വെയർ ഓഫ് ഫൈൻ റെഡായിരുന്നു. ദെൻ വെരി ടൈറ്റ്ലി, നന്നായിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തായിരുന്നു അവൾ നടക്കുക. ടൈറ്റ്ലി ടൈഡായിട്ട് സ്റ്റോക്കിങ്സൊക്കെ ധരിച്ച്, ദെൻ ഷൂസൊക്കെ വളരെ അട്രാക്റ്റീവ്, വളരെ ന്യൂ സോഫ്റ്റ് ഷൂസായിരുന്നു ധരിച്ചിരുന്നത്. ദെൻ അവളുടെ ഫേസ് വാസ് ബിഗ് ആയിരുന്നു, നല്ല ഫെയർ ആയിരുന്നു കാണാൻ, ഒരു റെഡിഷ് പോലൊക്കെ ആരെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫേസ് ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, അത് ചിലപ്പോൾ ഐറോണിക് ആയിട്ട് പിന്നീട് നമുക്ക് തോന്നാം, ബട്ട് ചോസർ പറഞ്ഞതാണിത്, ഷീ വാസ് വേർച്ചസ് ഓൾ ഹെർ ലൈഫ്. അതായത് ഒരു എല്ലാ വാല്യൂസുമുള്ള അന്നത്തെ കാലത്തെ സ്ത്രീ സങ്കല്പത്തോട് യോജിച്ച് നിൽക്കുന്ന എല്ലാ ഗുണങ്ങളുമുള്ളൊരു സ്ത്രീ ആയിരുന്നു അവളെന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നത്, ലീഗലി അവൾക്ക് 5 husbands ഉണ്ടായിരുന്നു. അവളുടെ മറ്റ് അഫയേഴ്സ് കൂടാതെ ആണ് ലീഗലി അവൾക്ക് 5 husbands ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. മറ്റ് അഫയേഴ്സിനെ പറ്റി ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നു. സോ മെയിനായിട്ടും ഷീ ഹാഡ് 5 husbands. ദെൻ പിന്നെ പറയുന്നത്, ഷീ ഹാഡ് ബീൻ 3 times ടു ജെറുസലേം. അവൾക്ക് യാത്രകൾ വളരെ ഇഷ്ടമായിരുന്നു. അവളൊരു വാണ്ടർ ആണെന്ന് പറയുന്നുണ്ട്. 3 times ജെറുസലേമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു തരത്തിൽ റിലീജിയസ് വിസിറ്റ് നമുക്ക് ഒരു ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കാം. പക്ഷേ പിന്നീട് പറയുന്നുണ്ട്, അവൾ കടൽ കടന്ന് ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട്. ഫ്രാൻസ്, റോം, സ്പെയിന്, ജർമ്മനി, അവിടുത്തെയൊക്കെ ഒരുപാട് സിറ്റീസിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് റിലീജിയസ് വിസിറ്റ് ആയിരിക്കാം, മറ്റൊരു രീതിയിൽ അവളെ യാത്രകളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീ ആയിരുന്നിരിക്കാം എന്നും ഒരു ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കാം. ദെൻ അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഷീ വാസ് ഗ്യാപ് ടൂത്ത് എന്ന് പറയുന്നുണ്ട്. അവളുടെ പല്ലിന് വിടവുണ്ടായിരുന്നു എന്ന്. ഇത് ഒരു രീതിയിൽ അവളുടെ ഒരു ഫിസിക്കൽ ഫീച്ചറായിട്ട് കരുതാം, പക്ഷേ മറ്റൊരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ഉള്ളത്, അന്നത്തെ കാലത്ത് ഗ്യാപ് ടൂത്തായിട്ട് പല്ലിന് വിടവുള്ള സ്ത്രീകൾ എപ്പിറ്റമി ഓഫ് ബ്യൂട്ടി എന്ന് കരുതപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഇവളുടെ ബ്യൂട്ടിയെ വർണ്ണിക്കാനായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അവൾ ബ്യൂട്ടി അല്ലെ ലസ്റ്റ്, അവളുടെ സെൻഷ്വാലിറ്റിയെ പോർട്രൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അതിൻ്റെ ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ആയിട്ടായിരിക്കാം ഇത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ദെൻ പറയുന്നത്, അവൾ ഹോഴ്സ് റൈഡ് ചെയ്തിരുന്നു കംഫർട്ടബിളായിട്ട്. ഒന്നിലും അവൾക്ക് ആരെയും ഒന്നിനെ അവൾ ഭയപ്പെട്ടിരുന്നില്ല. അവളുടെ ഹെഡൊക്കെ വളരെ നന്നായിട്ട് കവർ ചെയ്ത് നല്ല തലയിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു അവൾ പോകുന്നത്. ദെൻ പിന്നെ പറയുന്ന, ഒരു വലിയ പെറ്റിക്കോട്ട് പോലത്തെ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ അവളുടെ ഷൂസിൽ സ്പേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുതിര സവാരിക്കൊക്കെ പോകുന്നവർ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഷൂസിനടിയിൽ ഫിറ്റ് ചെയ്യുന്നതാണ് സ്പേർ എന്ന് പറയുന്നത്. അത് കൂടുതലും മെന്ന് അത് ധരിക്കുന്നു എന്നുള്ളതാണ് പണ്ട് മുതലേ പറഞ്ഞു വെക്കുന്നത്. പക്ഷേങ്കിൽ അവൾ നല്ല എക്സ്പേർട്ട് ഒരു ഹോഴ്സ് റൈഡർ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറയുന്നത്. ദെൻ കംഫർട്ടബിളായിട്ട് ഹോഴ്സ് റൈഡൊക്കെ ചെയ്തിരുന്നു. ദെൻ മറ്റേത് സ്ത്രീകളെ പോലെ തന്നെ ഗോസിപ്പൊക്കെ പറഞ്ഞ് കമ്പനി കൂടി ലാഫ് ചെയ്യാനൊക്കെ അവൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ദെൻ അനദർ റിമാർക്കബിൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ടു മേക്ക് മെൻ ഫോൾ ഇൻ ലവ് വിത്ത് ഹെർ, അവൾക്ക് ലവ് പോഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നു. അതായത് വശീകരണ മരുന്ന് മന്ത്രം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് അതേപോലെ തന്നെ ഡാൻസൊക്കെ കളിച്ച് പുരുഷന്മാരെ അട്രാക്ട് ചെയ്തിരുന്നു. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷി വാസ് സച്ച് ആൻ എപ്പിറ്റമി ഓഫ് ബ്യൂട്ടി, ലസ്റ്റ്, സെൻഷ്വാലിറ്റി എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് നമുക്കിതിൽ കൂടെ കിട്ടുക. സോ വൈഫ് ഓഫ് ബാത്തിന് ഒരു ഓവറോൾ പിക്ചർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ ബിഹേവിയർ, അവരുടെ മറ്റ് പല ഫീച്ചേഴ്സ് നമുക്കിതിൽ നിന്ന് കിട്ടും. സോ ഇതാണ് വൈഫ് ഓഫ് ബാത്തിൻ്റെ ഒരു തംബ്നെയിൽ പ്രൊഫൈലിൻ്റെ ഒരു ഷോർട്ട് സമ്മറി. ഇനിയും അവരുടെ വൈഫ് ഓഫ് ബാത്തിൻ്റെ ടെയിൽ കേൾക്കുമ്പോൾ അവരെ പറ്റി ഒരു കംപ്ലീറ്റ് പിക്ചർ, ഒരു ഇൻഡെപ്ത് അനാലിസിസ് നമുക്ക് നടത്താൻ സാധിക്കും. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.